ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഓപ്പറേമിൻ്റെ ഒരു മൂവി റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സുരേഷ് ഗോപി നായകനായി എത്തിയ കാവൽ എന്ന ചിത്രം കണ്ടു കഴിഞ്ഞു. നമുക്കറിയാം, ഒരുപാട് നാൾക്ക് ശേഷം മലയാളത്തിൻ്റെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ഒരു നായക കഥാപാത്രമായിട്ട് മലയാളത്തിൽ നിന്ന് വരുന്നൊരു സിനിമയാണ് കാവൽ. രഞ്ജി പണിക്കറുടെ മകൻ കൂടിയായ നിതിൻ രഞ്ജി പണിക്കരാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപി, രഞ്ജി പണിക്കർ ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു ചിത്രത്തിൽ മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അതിൽ തന്നെ ഇതൊരു മാസ് ആക്ഷൻ മൂവിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ ഇതൊരു ത്രില്ലർ മൂവിയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഒരു ഇമോഷണൽ ഡ്രാമയാണോ എന്ന് ചോദിച്ചാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുമെങ്കിൽ ഈ സിനിമ അതൊന്നുമല്ല. ഇത് കണ്ടു കഴിഞ്ഞ ഒരു പ്രേക്ഷകനെ തീരുമാനിക്കാം ഈ ഒരു സിനിമ എങ്ങനത്തെ ഒരു ടൈപ്പ് മൂവിയാണെന്ന്. ആദ്യം തന്നെ ഈ സിനിമയിലെ കഥയിലേക്ക് വരികയാണെങ്കിൽ, ഒരു മലയോര പ്രദേശത്തെ നിയമങ്ങളും ഇവരെ തിന്മയ്ക്കെതിരെ എല്ലാം പോരാടിക്കൊണ്ടിരുന്ന രണ്ട് ശക്തരായ കഥാപാത്രങ്ങളായിട്ട് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ തമ്പാൻ എന്ന കഥാപാത്രവും രഞ്ജി പണിക്കരുടെ ആൻ്റണി എന്ന കഥാപാത്രവും ഇവർ ചെന്ന് ചാടുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഇവരുടെ കുടുംബം, ഒടുവിൽ ആൻ്റണിയുടെ കുടുംബത്തെ ശത്രുക്കളിൽ നിന്നെല്ലാം രക്ഷിക്കാനായിട്ട് അവരുടെ കാവലിനായിട്ട് തമ്പാൻ എന്ന സുരേഷ് ഗോപിയുടെ കഥാപാത്രം എത്തുന്നതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഈ ചിത്രത്തിൻ്റെ പോസിറ്റീവിലേക്ക് കടക്കുകയാണെങ്കിൽ, ശരിക്കും ഈ ചിത്രത്തിന് പോസിറ്റീവ് പറയാനായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് പറയണം എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, സുരേഷ് ഗോപിയുടെ രഞ്ജി പണിക്കർ, രണ്ടും നല്ല ശക്തമായ കഥാപാത്രങ്ങൾ, കറക്റ്റ് കാസ്റ്റിംഗ് തന്നെയാണ്. അവർ അവരുടെ റോൾ ഒരുവിധം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കഥാപാത്രങ്ങൾ അഭിനയിച്ചവരുടെ പറയുമ്പോഴത്തേക്കും മുഴുവൻ ക്യാരക്ടറും അവരവരുടെ റോള് കൃത്യമായിട്ട് നടത്തിയോ എന്ന് ചോദിച്ചാൽ, പല സ്ഥലങ്ങളിലും നമുക്കൊരു ആർട്ടിഫിഷ്യലായിട്ട് ഇപ്പോൾ ഒരു സീരിയൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്തു എന്ന് പറയണമല്ലോ. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ വളരെ സ്ലോ പേസിൽ ഒരു കഥ ബിൽഡ് ചെയ്യാനൊക്കെ ഈ സിനിമ കുറേ സമയമെടുക്കുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ നമ്മളൊരു വളരെ പതുക്കെ രീതിയിൽ ഡയലോഗ് ഡെലിവറി ആയാലും രഞ്ജി പണിക്കർ കാല് വെച്ച് ഒറ്റക്കാലിൽ നടക്കുന്ന പോലെ തന്നെയാണ് ഓരോ സീനും പോയത്. ഒരു 5 മിനിറ്റിൻ്റെ സീൻ ഇവർ ഒരു 30 മിനിറ്റൊക്കെ ആ ചിത്രത്തിൽ വെറുതെ കാണിക്കുന്നുണ്ട് ആവശ്യമില്ലാതെ. ഫസ്റ്റ് ഹാഫിൽ ഒരു ഇമോഷണൽ രീതിയിലാണ് ഈ ചിത്രം പോകുന്നതെങ്കിൽ, സെക്കൻഡ് ഹാഫിൽ നമ്മൾ സുരേഷ് ഗോപിയുടെ വലിയൊരു മാസ് എൻട്രിയും മാസ് ആക്ഷനും ഒക്കെ പ്രതീക്ഷിക്കുന്നെങ്കിലും, സാധാ പണ്ടത്തെ സിനിമകളിൽ മാഫിയ ശശിയുടെ സ്റ്റണ്ട് മാത്രമായിട്ട് പല സീനുകളും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ട്രെയിലറിൽ കണ്ടപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരുപാട് ആക്ഷൻ സീനുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ആ സീനുകൾ പോലും തിയേറ്ററിൽ ശരിക്കും ആൾക്കാർ കൈയടിക്കാത്ത രീതിയിൽ വരെ ആയിപ്പോയി എന്നത് തന്നെ ഈ സിനിമയെ പറ്റിയിട്ടുള്ള വളരെ ഒരു നെഗറ്റീവായിട്ട് പറയണം. ശരിക്കും ഈ ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് രഞ്ജി പണിക്കരുടെ മകനായ നിതിൻ രഞ്ജി പണിക്കർ ആണെങ്കിലും, സിനിമയുടെ കഥ കൊണ്ടും മേക്കിംഗ് കൊണ്ടും അല്ല, ഈ സിനിമ ഒരു രഞ്ജി പണിക്കരുടെ കാലഘട്ടത്തിലുള്ള സിനിമയാണ്. ശരിക്കും രഞ്ജി പണിക്കർ എടുത്ത സിനിമയാണോ ഇത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് പല സ്ഥലത്തും തിയേറ്ററിൽ പല ഓഡിയൻസിന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ അടുത്തത് എന്താണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒരു വില്ലൻ വരുന്നു, ഉപദ്രവിക്കുന്നു, അടുത്ത സീനിൽ അതേപോലെ തന്നെ ഇവരുടെ എല്ലാവരും ഇവർക്കെതിരായിട്ട് നിൽക്കുന്നു. ഇതൊക്കെ മലയാള സിനിമയിൽ ഒരുപാട് നമ്മൾ കണ്ടു മടുത്തതാണ്. ഇനിയും ഇങ്ങനത്തുള്ള സിനിമകൾ ഇറക്കിയാൽ വിജയിക്കൂ എന്ന് തന്നെ വളരെ സംശയമാണ്. എന്നാലും സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് വൈസ് മാക്സിമം ഈ ഒരു സിനിമ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് അദ്ദേഹം ഈ ഒരു ആക്ഷൻ മാസ് സീനൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഡയലോഗുകൾ പല സ്ഥലത്തും മുഴുനീളം ഡയലോഗുകൾ മാസ് കാണിക്കാനായിട്ടും അതിൻ്റെ കൂടെ കുറേ BGM കുത്തിക്കയറ്റിയതായിട്ടും ഒക്കെ തോന്നി. പണ്ട് പഴയ മലയാള സിനിമകളിൽ കണ്ടുമറന്ന ആ ഒരു കഥയും പ്ലോട്ടുമായിട്ട് വന്ന ആ ഒരു സിനിമ മേക്കിംഗ് കൊണ്ടെല്ലാം പിന്നിട്ട് നിന്നെങ്കിലും, സുരേഷ് ഗോപി സാറിൻ്റെ അഭിനയം കൊണ്ടും ആ ഒരു പെർഫോമൻസ് വൈസ് സിനിമയെ ഒരു വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ പല ഓഡിയൻസും നമ്മൾ മനഃപൂർവ്വം ഒരു സിനിമയെ പറ്റി നെഗറ്റീവ് റിവ്യൂ നൽകുന്നു, ഡീഗ്രേഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടായി. നിങ്ങളെന്തായാലും ഈ സിനിമ കണ്ടിട്ട് ഈ റിവ്യൂ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിവ്യൂവിൽ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കാര്യമുണ്ടെന്ന് മനസ്സിലാവും. നമ്മൾ മനഃപൂർവ്വം അല്ല, ഞാൻ സിനിമ കണ്ട എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും വിയോജിപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. കാരണം പലരും പല രീതിയിലാണല്ലോ സിനിമ കാണുന്നത്. എന്തായാലും സുരേഷ് ഗോപിയുടെ വലിയൊരു മാസ് ആക്ഷൻ പ്രതീക്ഷിച്ച് വന്നതാണ്, നിരാശപ്പെടുത്തിയില്ല. ഒരു ഇമോഷണൽ ഫാമിലി മൂവി തന്നെയാണ് കാവൽ എന്ന സിനിമ. തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ വന്നാൽ കണ്ടിരിക്കാം. വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് മലയാളം മൂവി, അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു അടുത്ത മൂവിയിൽ റിവ്യൂ കാണുമ്പോഴേക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിഹാബ് ഷാജഹാൻ. ബൈ.